നമസ്കാരം. ഈ ലക്കം സി ടി സ്കാൻ കാഴ്ചവെക്കുന്നത് ഒരു യാത്ര വർത്തമാനമാണ്. സ്വാഗതം സി ടി സ്കാനിലേക്ക്. ഒപ്പം തൃശ്ശൂരിലെ പ്രകൃതി രമണീയമായ ചിമ്മിനി വനഭൂമിയിലേക്കും. തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിനി ഡാം 4 പതിറ്റാണ്ടിന് ശേഷവും പണി പൂർത്തിയാകാതെ ഇന്നും കിടക്കുകയാണ്. 1975 നിർമ്മാണം ആരംഭിച്ച ഈ കാർഷിക ജലസേചന വൈദ്യുത പദ്ധതി അതിൻ്റെ അപൂർണതയോടെ തന്നെ 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് ഭാഗികമായി നാടിന് സമർപ്പിക്കുന്നത്. മുകുന്ദപുരം താലൂക്കിലുള്ള ആമ്പല്ലൂരിൽ നിന്ന് 28 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന എച്ചിപ്പാറയിലാണ് ചിമ്മിനി ഡാമും വന്യജീവി സംരക്ഷണ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. ഈ വനപ്രദേശങ്ങളിൽ നിന്നും കുടിയൊഴിക്കപ്പെട്ട ആദിവാസികളുടെ ആവലാതികളും ദുരിതങ്ങളും ഇന്നും ഒഴിഞ്ഞിട്ടില്ല. അവരുടെ പുനരധിവാസവും പൂർണ്ണമായിട്ടില്ല. അവരുടെ കണ്ണീരും ഈ ഡാമിൽ ഇന്നും ഇറ്റിറ്റ് വീഴുന്നു. ഈ വനമേഖലയിലെ റബ്ബർ തോട്ടം തൊഴിലാളികളും അസ്വസ്ഥരാണ്. സർക്കാർ നടപ്പാക്കിയ മിനിമം വേതനം നാളിതുവരെയായി ഇവിടുത്തെ തോട്ടം മുതലാളിമാർ നടപ്പാക്കിയിട്ടില്ല. മാറി മാറി വന്ന സർക്കാരുകളും മിനിമം വേതനം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുമില്ല. സമരങ്ങളും സമ്മേളനങ്ങളും സമവായങ്ങളും തുടരുമ്പോഴും ഇവിടുത്തെ തോട്ടം തൊഴിലാളികളും ഈ ഡാമിലേക്ക് അവരുടെ കണ്ണീരും മുതൽ കൂട്ടുന്നു. കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ ചിമ്മിനി ഘാടുകളിലെ മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചിമ്മിനി പുഴയുടെ കുറുകെ 1996 ഭാഗികമായി പൂർത്തിയാക്കിയതാണ് ചിമ്മിനി കാർഷിക ജലസേചന വൈദ്യുത പദ്ധതി. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ അണക്കെട്ട് കൂടിയാണ് ഈ അണക്കെട്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഈ ഡാമിലെ ജലനിരപ്പിൻ്റെ കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ജലനിരപ്പ് 2015 രേഖപ്പെടുത്തിയ 115.13 MM³ ആയിരുന്നു. ഏറ്റവും ഒടുവിൽ 2018 രേഖപ്പെടുത്തിയത് 58.74 MM³ ആണ്. വൃഷ്ടിപ്രദേശങ്ങളിൽ മനുഷ്യവാസം ഇല്ലാത്തതിനാൽ മനുഷ്യനിർമ്മിത മാലിന്യങ്ങൾ ഒന്നും വന്നടിയാത്ത ശുദ്ധജല സ്രോതസ്സാണ് ചിമ്മിനി എന്നതും എടുത്തു പറയത്തക്കതാണ്. ഈ ഡാമിൻ്റെ വലതുവശത്തായി സ്ഥാപിച്ചിട്ടുള്ള KSEB ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് 2015 മുതൽ 2.5 MW ടർബൈൻ ഉപയോഗിച്ച് ചെറിയ തോതിൽ വൈദ്യുതി ഇവിടെ ഉത്പാദിപ്പിച്ചു വരുന്നു. ഏകദേശം 13,000 ഹെക്ടർ കൃഷിഭൂമികളിലേക്ക് ജലസേചനം നടത്തുമ്പോൾ ഒരേ സമയം തന്നെ വൈദ്യുതി കൂടെ ഉത്പാദിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ വാർഷിക വൈദ്യുതി ഉത്പാദനം 6.7 MU ആണെന്നും കണക്കാക്കപ്പെട്ടിരിക്കുന്നു. മൊത്തം 21.56 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവഴിച്ചത്. അപൂർവ സസ്യജീവജാലങ്ങളുടെ കലവറയായ ചിമ്മിനി വനമേഖല ഏകദേശം 200 വർഷം മുമ്പ് തീർത്തും നിബിഡമായ ഒരു വനഭൂമിയായിരുന്നു. ഇതാണ് ചരിത്ര സാക്ഷ്യം. പിന്നീട് 75 മീറ്റർ നീളത്തിലുള്ള ചിമ്മിനി ഡാം പണിയുന്നതോടെ ചിമ്മിനി വനമേഖലയുടെ ഒരു വലിയ ഭാഗം തന്നെ വെട്ടി നശിപ്പിക്കുകയായിരുന്നു. കനത്ത പരിസ്ഥിതി ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്ന് ഡാമിനോടനുബന്ധിച്ചുള്ള ഈ മേഖല ഇപ്പോൾ ചിമ്മിനി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നും അറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ നെല്ലിയാമ്പതി മലകളുടെ പടിഞ്ഞാറ് ചരിവിൽ സ്ഥിതി ചെയ്യുന്ന ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം 1984 പ്രഖ്യാപിതമായതാണ്. ഈ കേന്ദ്രത്തിന് 100 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. ഉഷ്ണമേഖല നിത്യഹരിത നിബിഡ വനങ്ങളായിരുന്ന ഇവിടം ഇന്ന് മനുഷ്യാസൂത്രിതമായ വനനശീകരണം മൂലം നാമാവശേഷമായി കൊണ്ടിരിക്കുന്നു. എങ്കിലും ഇന്നും ധാരാളം സസ്യജാലങ്ങളുടെ സങ്കേതമാണ് ഈ വന്യജീവി സംരക്ഷണ കേന്ദ്രം. ഇന്ത്യൻ ഉപദ്വീപിലെ എല്ലാ പ്രധാന തരം സസ്യങ്ങളും ഇവിടെ നമുക്ക് കാണാം. മനുഷ്യ സംസർഗം മൂലം സസ്യങ്ങളുടെയും വന്യജീവികളുടെയും എണ്ണം കുറഞ്ഞു വരുന്നതായി
സ്ഥിതി വിവര കണക്കുകൾ പറയുന്നു. വിവിധ ഇനം കുരങ്ങുകൾ, പുലി, കടുവ, കാട്ടുപോത്ത്, മാൻ, ആന എന്നിവയെയും മറ്റു ചെറിയ വന്യജീവികളെയും നമുക്കിവിടെ കാണാം. സാഹസിക മലകയറ്റക്കാർക്ക് മല കയറുവാനുള്ള കാട്ടുപാതകൾ ഇവിടെ ഉണ്ട്. 1975 ശ്രീ ജഗ്ജീവൻറാം തറക്കല്ലിട്ട ഈ ഡാം 1980 പൂർത്തീകരിക്കാനായിരുന്നു പ്ലാൻ. എങ്കിലും ഏകദേശം 25 വർഷത്തിന് ശേഷമാണ് ഈ ഡാം ഭാഗികമായി പൂർത്തിയായത്. ഡാമിന്റെ നിർമ്മാണം മുതൽ നാളിതുവരെയും കരാറുകാർ അരങ്ങേറ്റിയ അഴിമതി കഥകൾ ഇന്നും ഒഴിഞ്ഞിട്ടില്ല. 6.33 കോടിയിൽ നിന്ന് ആരംഭിച്ച ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം 200 കോടിയിൽ എത്തി നിൽക്കുന്ന ദുരന്ത കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. 4 പതിറ്റാണ്ട് കഴിയുമ്പോഴും കൃത്യമായ കണക്കുകൾ ഇന്നും എവിടെയും ലഭ്യമല്ല. ഇതേക്കുറിച്ചുള്ള അന്വേഷണങ്ങളും വിവരങ്ങളും വിവാദങ്ങളും ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഡാമിൽ വെള്ളം ശേഖരിക്കാമെന്നല്ലാതെ ഒരു ഡാമിന് വേണ്ടുന്ന മറ്റ് അവശ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴും നടക്കുന്നില്ല. ഡാമും പരിസര പ്രദേശങ്ങളും അനാസ്ഥയുടെ ദുരന്ത പ്രദേശങ്ങളായി കിടക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ യന്ത്രങ്ങളും യന്ത്ര സാമഗ്രികളുമാണ് ഇവിടെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. കോടികൾ തട്ടിച്ചെടുക്കാൻ വേണ്ടി മാത്രം പണ്ടെങ്ങോ കള്ളക്കരാറുകാർ പണിയെടുപ്പിച്ച എത്രയെത്ര ഗതി കിട്ടാത്ത കെട്ടിടങ്ങളാണ് ഇവിടെ കോൺക്രീറ്റ് ശവപ്പറമ്പുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കിടക്കുന്നത്. ഇതേക്കുറിച്ചൊക്കെ നടന്ന അന്വേഷണ കമ്മീഷനുകളും റിപ്പോർട്ടുകളും ഈ ശവപ്പറമ്പുകളിൽ തന്നെ അടക്കം ചെയ്തിരിക്കണം. പിടിപ്പുകേടുകളുടെ പിന്നാമ്പുറ കഥകൾ അന്വേഷിച്ചാൽ നാം എത്തിച്ചേരുക ജലസേചന വകുപ്പിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും സ്വാർത്ഥതയുടെ ശീതസമര പോരാട്ട അംഗത്തട്ടുകളിലായിരിക്കും. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് അസൗകര്യങ്ങളുടെയും അനാദരവിന്റെയും മാത്രം കഥകളാണ് പറയാനുള്ളത്. സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ വിശ്രമ കേന്ദ്രങ്ങളില്ല, ഉദ്യാനങ്ങളില്ല, ചാരുവഞ്ചുകളില്ല, താമസ സൗകര്യങ്ങളുമില്ല, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഡാമിന്റെ പരിസരങ്ങളിൽ മൂക്കുപൊത്തി വേണം വിനോദസഞ്ചാരികൾക്ക് കടന്നു പോകാൻ. അതേസമയം കോടികൾ പൂത്തിരി പോലെ കത്തിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോഴും അനാവശ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അഴിമതിയുടെയും സാമ്പത്തിക ക്രമക്കേടുകളുടെയും കൂടി നാറുന്ന സംഭരണിയാണ് ഈ ജലസംഭരണിയെന്ന് ഇവിടെ പണിയെടുക്കുന്ന ജോലിക്കാരും കരാറുകാരും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. പരസ്യമായി അതൊക്കെ സമ്മതിച്ചാൽ പിന്നെ എല്ലാവരുടെയും കഞ്ഞുകുടിമുട്ടും. അതാണത്രേ ചിമ്മിണി ഡാമിന്റെ ചരിത്രം. എന്നിരുന്നാലും തൃശൂർ ജില്ലയിലെ കൃഷിഭൂമികൾക്ക് കുളിരും ജില്ലയ്ക്ക് ആവശ്യമായ വൈദ്യുതിയും ചെറിയ തോതിലെങ്കിലും ലഭ്യമാകുന്നുണ്ടെന്ന ആനുകൂല്യത്തിൽ നമുക്ക് അതെല്ലാം തൽക്കാലത്തേക്ക് പൊറുക്കാമെന്നേയുള്ളൂ. ഈ ആനുകൂല്യത്തിന്റെ മറവിൽ തന്നെയാണ് ചിമ്മിണി അഴിമതിയിൽ പ്രകാശിക്കുന്നത്. സി ടി സ്കാനിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് ബൈ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.